പയോജനിക് ഗ്രാനുലോമ ഇങ്ങനെ ഒരു കണ്ടീഷൻ അഥവാ നാക്ക് വായ്ക്കകത്ത് ഈ മോണുകളിൽ വരുവാണെങ്കിൽ അത് അതിൻ്റെ പ്രസൻറ്റേഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഈ പയോജനിക് ഗ്രാനുലോമ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ ആ ഇറിറ്റേഷൻ ഹീൽ ചെയ്യുമ്പം ഒരുപാട് ടിഷ്യൂ ഗ്രാനുലേഷൻ വന്നിട്ട് ഹീൽ ചെയ്യുമ്പോഴാണ് ഇതുപോലെ പയോജനിക് ഗ്രാനോമ ഉണ്ടാകുന്നത് ഇതുപോലെ കണ്ടീഷൻ മൂക്കിലും സ്കിന്നിലും ഉണ്ടാവാം അതുപോലെ തന്നെ ഈ മോണകളിലും ഉണ്ടാകും അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ മോണയിൽ വരുവാണെങ്കിൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പേഷ്യൻ്റ് നോർമലായിട്ടുള്ള കംപ്ലൈൻറ്റ് അവർ പറയും ആ സ്ഥലം കാണിച്ചു പറയും അവിടെ ഒരു ചെറിയൊരു ഒരു ചുമന്ന കളറിൽ ഒരു സ്വെല്ലിങ് പോലെ ഉണ്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ അതായിരിക്കും കോമൺ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കുമ്പോഴും ദ ഇതുപോലെ ഒരു ചെറിയ സ്വല്യങ്ങൾ ഇത് കൂടുതലും വരുന്നതിൻ്റെ കാരണം കൂടുതലും വരുന്നത് ആ സൈറ്റിൽ ലോക്കൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ പിന്നെ അവിടെ പല്ലിൻ്റെ ഡെൻറ്റീഷ്യൻ ശരിയല്ലെങ്കിലോ പ്ലാക്ക് കൂടുതലുണ്ടെങ്കിലോ പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രഗ്നൻസി ഉള്ള സമയം അപ്പോൾ ഹോർമൽ ഉള്ള സമയമാണ് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലോ പിന്നെ പ്രത്യേകം കുറേ ഡ്രഗ്സ് മെഡിസിൻസ് എടുക്കുവാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസിലും ഇതുപോലെ പയോനിക് പയോനിഗ്രാൻലോമ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് അത് ഓപ്പറേഷൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാലേ അത് മാറത്തുള്ളൂ സാധാരണ ക്വാർട്ടറിയോ വെറും മേളത്തെ ഭാഗം മാത്രം എടുത്ത് വിട്ടേ അത് തിരിച്ചു വരും ഷുവറാണ് റിക്കറൻസ് റേറ്റ് ഹൈ ആണ് അപ്പോൾ നമ്മൾ മൈനർ ഓട്ടി വെച്ച് അവിടെ ഒരു ലോക്കൽ അനിസീഷ്യ കൊടുത്ത് ആ പയോജനിക് ഗ്രാൻഡ്മാവെല്ലിങ് കംപ്ലീറ്റ് ഇളക്കുന്നത് മാത്രമല്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള എൽ എല്ലിൻ്റെ മേളിൽ ഒരു കവറിങ് കാണും ആ കവറിങ് പോലും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഇളക്കിയെടുത്താലേ അത് തിരിച്ച് വരാതിരിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്വൈസ് എന്തായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ നാലഞ്ച് ദിവസത്തേക്കൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സും പിന്നെ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഒരു പെയിൻ കില്ലറും പിന്നെ വാക്ക് ഉളിക്കാനുള്ള മരുന്ന് അഞ്ച് ദിവസത്തേക്ക് രാവിലെയും രാത്രിയും അന്നത്തെ ദിവസം ലിക്വിഡ് കോൾഡ് കോൾഡല്ല ഡയറ്റും പിന്നെ അത് കഴിഞ്ഞാൽ നോർമലായിട്ട് കഴിക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പം നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ഇങ്ങനെയാണ് പയോജനിക് ഗ്രാൻലോമ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമസ്കാരം